ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിറ്റ്കാറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പോൾ ഇത് 1:1 റേഷ്യയിൽ ചെയ്ത ഗനാഷാണ്. 100 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തതാണ്. ഒരു 40 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തിട്ടുണ്ട്. അപ്പം മൈക്രോവേവ് ഓവൻ ഇല്ലാത്തവർക്ക് ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടാണ്. ഇനി ഇത് നമുക്ക് ചോക്ലേറ്റ് ക്രീം ആക്കണം. കാരണം നമ്മൾ ഈ ഒരു കേക്കിന് കൊടുക്കുന്നത് ചോക്ലേറ്റ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ക്രീം ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഗനാഷിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റ് ഫ്ലേവർ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ക്രീം എടുത്തിട്ടുണ്ട്, അതുപോലെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കിറ്റ്കാറ്റ് ആണ്. കിറ്റ്കാറ്റ് ഇത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ 1.5 kg ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ക്രീം ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് വെച്ചിട്ടും ഇതൊന്ന് വെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ കിറ്റ്കാറ്റ് പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ വാങ്ങുന്ന കേക്കിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് ഇതൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഗനാഷ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ക്രീമും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓൾറെഡി ചെയ്തതുപോലെ തന്നെ കിറ്റ്കാറ്റിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാം. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് ഗനാഷും കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം. ഫൈനൽ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി മെയിനായിട്ട് നമ്മൾ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ആദ്യത്തെ മേൽഭാഗമാണ് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കേക്കിന്റെ സൈഡ് പോർഷന് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഫിനിഷിംഗ് ചെയ്യുമ്പോഴത്തേന് ആ ക്രംസ് ഒന്നും ഇളകി വരാതെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ഒരു 30 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനൽ കോട്ടിങ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മുകളിലത്തെ പോർഷനിലാണ് ക്രീം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ സൈഡ് പോർഷന് നമുക്ക് ഫുള്ളായിട്ട് ക്രീം കൊടുത്തെടുക്കാം. ഈ കേക്കിന്റെ മുകളിൽ ഞാൻ ഗനാഷ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈഡിൽ കിറ്റ്കാറ്റ് വെക്കുന്നതുകൊണ്ട് തന്നെ കേക്ക്
ഭയങ്കരമായിട്ട് ഷാർപ്പ് എഡ്ജ് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു അരമണിക്കൂർ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതിനു മുന്നേട്ട് നമ്മൾ കേക്ക് ബോർഡ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യുക. ഞാനെപ്പോഴും ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുക്കാം. അപ്പം എന്തേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ ഗനാഷ് ഒന്ന് സെറ്റായി പോയി. അപ്പം ഞാൻ വീണ്ടും ഒരു 20 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഗനാഷ് കേക്കിന്റെ മേളിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ സ്പാച്ചുല പിടിക്കുമ്പോഴത്തേനും ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ ക്രീം ഫുള്ളായിട്ട് ഇളകിപ്പോരും. ഇപ്പൊ സൈഡിലൊന്നും ഗനാഷ് കൊടുക്കുന്നില്ല, മേൽഭാഗത്ത് മാത്രം ഗനാഷ് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പൊ ഈ ഒരു കേക്കിൽ കൊടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ജെംസും അതുപോലെ തന്നെ കിറ്റ്കാറ്റും ആണ്. ജെംസ് 10 പാക്കറ്റ് 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ കിറ്റ്കാറ്റ് 20 പാക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്, 3 സ്ട്രിപ്പ് വരുന്നതാണ്. അപ്പൊ ഇതൊരു 13 കിറ്റ്കാറ്റ് വേണ്ടി വന്നു എനിക്ക് ടോട്ടല്. 13 അല്ല, ഫില്ലിങ്സ് കൊടുത്തതും ചേർത്തിട്ട് 14 കിറ്റ്കാറ്റ് വേണ്ടി വന്നു. അപ്പൊ ഇനി ഇത് എങ്ങനെയാ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കിറ്റ്കാറ്റ് എല്ലാം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് വേണേലും ഒടിച്ചു വെച്ചു കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടും വെച്ചു കൊടുക്കാം. അപ്പൊ കിറ്റ്കാറ്റ് വെക്കുമ്പോഴത്തേനും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുക, തിരിച്ചാണ് വെക്കുന്നതെങ്കിൽ എല്ലാ കിറ്റ്കാറ്റും അതേ രീതിയിൽ തന്നെ വെച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേളിലും താഴെയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്നും കൂടി ഉറപ്പ് വരുത്തുക കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ച് ടിന്നിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ 8 ഇഞ്ചിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈ 20 കിറ്റ്കാറ്റിന്റെ ആവശ്യമില്ല. അതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ 10 കിറ്റ്കാറ്റ് മതിയാവും, കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു 7.5 ഇഞ്ച് എടുത്തതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹൈറ്റിൽ വെക്കാനായിട്ടാണ്. അപ്പൊ 7.5 ഇഞ്ച് ടിന്നെടുക്കുകയാണെങ്കിൽ കറക്റ്റ് 13 കിറ്റ്കാറ്റ് നിങ്ങൾക്ക് ഇതുപോലെ വെച്ചാൽ മതിയാവും, കറക്റ്റായിട്ട് എല്ലാം വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ കിറ്റ്കാറ്റ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലുള്ള സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പിങ്ക് കളർ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഫോണ്ടിൽ നെയിം എഴുതിയിട്ട് അതിന്റെ സെന്ററിൽ വെച്ചു കൊടുത്തു. കുറച്ച് ജെംസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് മേളിലേക്കൊന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് കസ്റ്റമർ തന്ന മോഡലിൽ ഇതുപോലെയായിരുന്നു. കുറച്ച് കുറച്ച് ജെംസും ഇടയ്ക്കിടയ്ക്ക് ഗനാഷ് കാണുന്ന രീതിയിലാണ് ജെംസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനും അതേ രീതിയിൽ തന്നെയാണ് ജെംസ് എല്ലാം ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൽ ചെറിയ ചെറിയ ഹാർട്ടിന്റെ ടോപ്പേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഹാർട്ടിന്റെ ഒരു ഫോണ്ടൻ ടോപ്പേഴ്സും ജസ്റ്റ് അവിടെ എവിടെയായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കിറ്റ്കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ ഒരു കേക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൺ.